The church is responsible to heal the sick, cleanse the leper, and command things to happen all over the world, because the earth and the fullness belongs to the Father. And God has enforced us, entrusted us to decree onto the, enforce the spiritual law so that the world be at peace and be healed and have financial property which God has planned. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ നിയമത്തിൽ രോഗത്തോട് വിട്ടുപോകാൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കൽപ്പിച്ചാൽ അമേരിക്കയിൽ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ രോഗത്തെ സൗഖ്യമാക്കാൻ, ദുരാത്മാക്കളെ പുറത്താക്കാൻ മാത്രമല്ല, മനുഷ്യനുണ്ടാകേണ്ട ആത്മീയ നന്മകൾ ലോകത്തിലെ 800 കോടിയിലധികം ജനങ്ങളുടെ മേൽ, അവന്റെ ആത്മീയ നന്മകൾ, ഭൗതിക നന്മകൾ, കുടുംബ നന്മകൾ, അവനെ ദൈവം ഇവിടെ ലോകത്തിൽ വെച്ചിരിക്കുന്ന എല്ലാ നന്മകളിലും അവനെ നിറയ്ക്കാനുള്ള അധികാരം സഭയ്ക്കാണ് കർത്താവ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. And that is why Ephesians 3:10, the Bible says that the manifold wisdom of God is implemented. The spiritual law is enforced by the church. അതുകൊണ്ടാണ് എഫേസ്യർ 3:10-ൽ അങ്ങനെ ഇപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും. ചർച്ച് ഈസ് ദി സ്പിരിച്വൽ ലോ എൻഫോഴ്സിംഗ് ബോഡി ഓൺ ദിസ് എർത്ത്. ദൈവത്തിന്റെ ആത്മീയ നിയമങ്ങൾ അത് മുഴുവൻ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ബോഡിയാണ് സഭ.